അപ്പൊ സി ഡി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോപ്പി രണ്ട് ആയിട്ടാണ് നമുക്ക്. സംഭവം ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലേ. ഡിജിറ്റൽ കോപ്പി ബൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഈ ഹാർഡ് കോപ്പി, സോറി, ഫിസിക്കൽ ഡിസ്ക് തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഓഫ് എസ് പാർട്ട് ടുവിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഓക്കെ, ഗെയിം അൺബോക്സിംഗ് ആണ്. ഞാനിപ്പോൾ നേരത്തെ ഒന്ന് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തത് ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫിസിക്കൽ കോപ്പി ആമസോണിൽ നിന്ന് പ്രീ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നാണ് കൈ കിട്ടിയത് ആക്ച്വലി. അപ്പോൾ രസത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ. ഇതിന് 4,999 രൂപയാണ് പ്രൈസ് റേഞ്ച്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. 3,999 രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചും കാര്യങ്ങളും നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സി ഡി നമുക്ക് ഇങ്ങനെയാണ് കയ്യിൽ കിട്ടുന്നത്. ഇങ്ങനെയാണ് കവർ പേജ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സി ഡി കവർ ഊരി തിരിച്ചിടാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സി ഡി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സെറ്റപ്പായിട്ടാണ് വരുന്നത്. ഓക്കെ, ആദ്യമേ ഒരു മാനുവൽ ബുക്ക്ലെറ്റും സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് പ്രിക്വേഷൻസ് ഹെൽത്ത് വാണിങ്, ത്രീ ഡി ഹെൽത്ത് വാണിങ്, വി ആർ ഹെൽത്ത് വാണിങ്, പ്രൈവസി, സെറ്റ് പേഷ്യൻ്റ് പേരൻ്റൽ കൺട്രോൾസ്, ഹെൽത്ത് ആൻഡ് സപ്പോർട്ട്, ഇങ്ങനെ ഉള്ളൊരു ചെറിയ ബുക്കാണ്. വേറെ ഒരു സംഭവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്വാളിറ്റി കുറവാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 40 മെഗാപിക്സലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ക്വാളിറ്റി അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പം ഇത് എൻ്റെ റൂമാണ്. ഞാൻ വലിയ എക്വിപ്ഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വളർന്നു വരുന്നതുകൊണ്ട് ചെറിയ നമുക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാനൽ നല്ല ഗ്രോ ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് പുതിയതായിട്ട് വളർന്നു വരുന്ന ഗെയിമേഴ്സിനോട് പറയുള്ളത്, നിങ്ങൾ തുടക്കത്തിൽ വലിയ കാശൊന്നും ചിലവഴിച്ചൊന്നും നിങ്ങൾ ഗെയിമും സെറ്റപ്പും ഒക്കെ തുടങ്ങിയിട്ട് ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള സംവിധാനം വെച്ചിട്ട് തുടങ്ങുക. പതുക്കെ ക്ലിക്കായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പതുക്കെ 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 വളർന്ന് കയറി വരിക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര നിരാശയായിട്ട് ഉണ്ടാവുന്നത്. ഇതെൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അറിയാലോ, ഞാനിപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് വരാം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സി ഡി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോപ്പി ആയിട്ടാണ്. ഓക്കെ, ഇതാണ്ടേ ഒരു സി ഡി ഇതാണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സി ഡി ലാസ്റ്റ് ഫസ്റ്റിൻ്റെ ഒരു രണ്ട് സി ഡി ആയിട്ടാണ് ഡിസ്ക് വരുന്നതാണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫസ്റ്റ് പാർട്ട് ടു PS4 ബ്ലൂറേ ഡിസ്ക് എന്ന് ഇൻസെർട്ട് പ്ലേ ഡിസ്ക് സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഈ സെക്കൻഡ് ഡിസ്ക് ഇട്ടാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫസ്റ്റ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസെർട്ട് ഡാറ്റ ഡിസ്ക് ഫസ്റ്റ്, ഇത് ഡാറ്റ ഡിസ്ക്കാണ്. ഓക്കെ, ഡാറ്റ ഡിസ്ക്കും പ്ലേയബിൾ ഡിസ്ക്കും, അങ്ങനെ രണ്ട് ഡിസ്ക്കായിട്ടാണ് മാനുവൽ നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ കോപ്പി ബൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഈ ഹാർഡ് കോപ്പി, സോറി, ഫിസിക്കൽ ഡിസ്ക് തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്കിപ്പോൾ സ്റ്റോറേജ് ഫുള്ളായാലും ഗെയിം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി എപ്പോഴും കാണും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്ലേയബിൾ ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കൊരു നഷ്ടമാണ് അത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡാറ്റയാണ്, ഡാറ്റ ഡിസ്ക്കാണിത്. ഇത് പ്ലേയബിൾ ഡിസ്ക്. അങ്ങനെയാണ് ഇതിൻ്റെ അൺബോക്സിങ് ഫീച്ചർ വരുന്നത്. വേറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കവർ ഊരി തിരിച്ചിടാൻ പറ്റും. കവർ ഊരി തിരിച്ച് ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിടാം. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുകയാണേ. അപ്പോൾ ഇതാണ് സംഭവം. റിമൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഡിസ്കിൻ്റെ അകത്ത് കവർ സെറ്റ് ചെയ്യാം. ഇതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് പടാപാട് വിട്ടു, പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് സി ഡി ഓപ്പൺ ചെയ്തിട്ട് ഊരി നെയ്സിന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കവർ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. കണ്ടട താങ്, ഇതാണ് സംഭവം. ഇതേ കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ നോക്കണമെങ്കിൽ ആദ്യം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പുറമിൽ കവറ് ഒന്നുമില്ലാതെ ആ മറ്റേ ഇതിൻ്റെ ഒരു വാൾപേപ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് ഓഫ് പാർട്ട് ടുവിൻ്റെ ഇതാണ് സി ഡിയുടെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിൻ്റെ വീഡിയോ, സോറി, സ്റ്റോറി മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് കളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.